Celluloid Film Magazine. തീർച്ചയായിട്ടും വളരെ ശക്തമായ രീതിയിലുള്ള ഒരു തിരിച്ചുവരവ് തന്നെയാണ്. പടം കൊള്ളാം. ക്ലൈമാക്സ് പോയി, ക്ലൈമാക്സ് പോയി. സുരേഷ് ഗോപി അടിപൊളി. അവര് ഒന്നേ പിന്നെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഒരു ഒരു മാസ് ആക്ടറാണ്. അപ്പോൾ സുരേഷ് ഏട്ടൻ്റെ ഒരു തിരിച്ചുവരവായിരിക്കാം നിതിൻ രഞ്ജി പണിക്കറിൻ്റെ സെക്കൻഡ് മൂവി. അപ്പോൾ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ, കട്ടപ്പന അതുപോലത്തെ സ്ഥലത്താണ് സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്കിപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ക്യാമറമാൻ നിഖിൽ ദേശീയ അവാർഡ് വാങ്ങിയ ക്യാമറമാനാണ്. അപ്പോൾ അതൊക്കെ ഇതുപോലത്തെ ഒരു മാസ് സിനിമയുമ്പോൾ എങ്ങനെയാണ്, അങ്ങനെ ഒരു ഒരുപാട് ഘടകങ്ങളുണ്ട് ഈ സിനിമ കാണുവാൻ പ്രേരിപ്പിക്കുന്നത്. പിന്നെ ഒരു ഫാമിലി, ഞാനിതിൽ ആക്ട് ചെയ്ത ആളാണ്, ഞാൻ സിനിമ കണ്ടില്ല, പക്ഷേ ഒരു ഒരു ഫാമിലി ഇതിലൂടെയാണ് ഈ പടം പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് നമ്മൾ ആവേശം കൊള്ളിക്കും. അല്ല, ഇത് ഇതാദ്യമേ ഇതിൻ്റെ ഡയറക്ടർ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ഒരു ഭയങ്കര ഒരു ആക്ഷൻ മൂവി അല്ല, ഒരു ഒരു ഫാമിലി ലെയറിലൂടെ പോകുന്ന ഒരു സിനിമയാണ്. പക്ഷേ എങ്കിലും സുരേഷിൻ്റെ പഴയ ഒരു ഫ്ലേവർ ഇതിൽ കാണാം. നമ്മൾ ചില ആക്ടേഴ്സിനെ അങ്ങനെ പ്രതീക്ഷിക്കുമല്ലോ. അപ്പോൾ സുരേഷ് ഏട്ടനിൽ നിന്നും വരുന്ന സുരേഷ് ഏട്ടൻ്റെ ഡയലോഗ് പ്രസൻറ്റേഷൻ, ബോഡി ലാംഗ്വേജ്, ഇതൊക്കെയാണ് നമ്മൾ അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്നത്. അത് തീർച്ചയായിട്ടും കിട്ടുമെന്നാണ്, കിട്ടിയെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഞാനും സിനിമ കാണാൻ കയറാൻ പോവുകയാണ്. കയറിയ ശേഷം നമുക്ക് കാണാം.